കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഇപ്പോൾ മുജീബ് ചേരുന്നുണ്ട്. മുജീബ് ചെറിയാമ്പുറം, അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി, മരണനിരക്ക് ഉയരാനുള്ള സാധ്യത തന്നെയാണ്. പക്ഷേ അത് എത്ര വരെ ഉയരാം എന്നുള്ളതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഉയർന്നു പോകുന്ന ചോദ്യം. മുജീബ്, എന്താണ് വിവരങ്ങൾ? പി ജി, ഞാൻ മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ബോർഡുണ്ട്. ഈ ബോർഡ് ഒരുപക്ഷെ ഇത്തരത്തിലൊരു ബോർഡ് ഇവിടെ വെക്കേണ്ടി വരുമെന്ന് ഇവിടുത്തെ ജീവനക്കാർ പോലും മനസ്സിൽ കരുതിയിട്ടുണ്ടാവില്ല. ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്താണ് ഈ ചൂരൽമല കൊള്ളുന്നത്. അവിടെയുള്ള ആളുകളായിരുന്നു ഈ ആശുപത്രി ആശ്രയിച്ച് ജീവിച്ചിരുന്നത്. അവിടെയുള്ളവരെ ഇവർക്ക് പരിചയമുള്ളവരുമാണ്. അവരാണ് ഈ നമ്പറുകളായിട്ട് ഇപ്പോൾ ഈ ബോർഡിൽ മാറിയിരിക്കുന്നത്. ഇവിടെ എത്തിയ മൃതദേഹങ്ങളാണ് ഈ 134 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 68 പേര് പുരുഷന്മാരാണ്, 66 സ്ത്രീകളാണ്. ഇതിൽ 105 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 19 പേരുടെ ശരീരഭാഗങ്ങളും ഈ ആശുപത്രിയിൽ മാത്രം എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മോടൊപ്പം ചില ജീവനക്കാർ ചേരുന്നുണ്ട്. ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ വെക്കേണ്ടി വരുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു? സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ ഒരു ബോർഡ് വെക്കണം എന്ന് പിന്നെ ആരിതുവരെ മനസ്സിൽ വിചാരിച്ചിട്ട് പോലില്ല. കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ അതിൽ എഴുതാൻ പോലും ഭയങ്കര വിഷമമുണ്ട്. ഈ പുള്ളിയാണ് ഇത് പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഡെയിലി ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഏഴേ 40 ഇപ്പൊ നമ്മള് കറന്റ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം കാന്തമ്പാറ പ്രദേശത്ത് നിന്നും അതിന്റെ താഴേക്ക് ഒരു 20+ മെമ്പേഴ്സ് താഴെ പോയിട്ട് അവിടെ അന്വേഷിക്കുന്നുണ്ട്. അവിടെ അന്വേഷിച്ചിട്ട് അവിടെ നിന്ന് ബോഡി കൊണ്ടുവന്നിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പം ലാസ്റ്റ് ബോഡി അവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. അവർ തെരച്ചിൽ നിർത്തിയിട്ടുണ്ട്. ഇനി പിന്നെ മുണ്ടക്കൈ ഭാഗത്തു നിന്നും ഉള്ള ആംബുലൻസുകളിൽ ഇനി ഒരു 2 ആംബുലൻസും കൂടി മാത്രമേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളൂ. ബാക്കി ആംബുലൻസുകൾ എല്ലാം തിരിച്ചു പോകുന്നിട്ടുണ്ട്. അത് ഇനി അതിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്താ ഏതെങ്കിലും ആംബുലൻസ് റണ്ണിങ്ങിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് ബാക്കി ഉള്ള ആംബുലൻസുകളെല്ലാം ഇവിടെ എത്തി ബോഡി ഇപ്പം ഏകദേശം സ്റ്റോപ്പായ രീതിയിലാണ് ഇപ്പം ഇവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ മൃതദേഹങ്ങളായിട്ട് വന്നവരൊക്കെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളവരും ഈ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരും ആണല്ലോ? അതെ അതെ അതെ. നമുക്ക് കൂടുതലായിട്ടും പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ ഒരു അകന്ന റിലേറ്റീവ്സും കാര്യങ്ങളും അവരൊക്കെയാണ് ഇവിടെ വന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം ബോഡി എല്ലാ രീതിയിലും ഇവിടെ കിടക്കുന്നത്. അപ്പം നമുക്ക് മാക്സിമം ആൾക്കാരെ അവരുടെ റിലേറ്റീവ്സ് വന്നിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോഴും നമുക്ക് അതിൽ ഇതിൽ കാണാൻ തിരിച്ചറിഞ്ഞ ബോഡി ആകെ 105 ബോഡികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ബോഡീസും ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. വരുന്ന ആൾക്കാർക്ക് അത് തിരിച്ചറിയാനുള്ള നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പി ജി, ഇത് ഈ ഒരു ആശുപത്രിയിലെ മാത്രം കാര്യമാണ്, ഈ നമ്പറുകൾ ഇനിയും ഉയരരുത് എന്നുള്ളതാണ് ഇവരാശിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് ഉള്ളത്. നിലമ്പൂരിൽ നിന്നും ഇന്നും ഇവിടെ ഈ ഇവിടെ തൊട്ടപ്പുറത്താണ് നിലമ്പൂരിൽ നിന്ന് എത്തിച്ച മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നത്. അവിടെ എത്തിച്ചത് ഇന്ന് 20 മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിച്ചത്. അതുപോലെ തന്നെ 51 മൃതദേഹത്തിന്റെ ഭാഗങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 27 ബോഡികളാണ് നിലമ്പൂരിൽ നിന്നും ഇവിടെ എത്തിച്ചിരുന്നത്. അതിൽ 16 പേരെയാണ് ഇന്നലെ എത്തിച്ചതിൽ തിരിച്ചറിയാൻ കഴിഞ്ഞത്. 11 പേരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ അവിടെ മോർച്ചറിയിൽ ഇവിടെ ഈ ബോഡികൾ എത്തിച്ചതിൽ കമ്മ്യൂണിറ്റി ഹാളിലാണ് കൂടുതലായിട്ടും സൂക്ഷിക്കുന്നത്. 146 ബോഡി മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടായാലും 117 മാത്രമാണ് തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണുള്ളത്. ഏറ്റവും വേഗത്തിൽ ഇവിടുത്തെ ഇൻക്വസ്റ്റ് അതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം ഇവിടെ പൂർത്തിയാകുന്നുണ്ട്. പക്ഷേ മൃതദേഹം തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ്. തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്തരത്തിൽ ആണ് മൃതദേഹങ്ങൾ പലതും ഇവിടെ എത്തിയിട്ടുള്ളത്. അതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇനിയും ഈ ഒരു മൃതദേഹങ്ങൾ ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. പ്രദേശത്തു നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങളാണ് ഇവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ തിരച്ചിൽ നിർത്തിയ സാഹചര്യത്തിൽ ഇനിയും ഈ ആശുപത്രിയിലേക്കുള്ള മൃതദേഹങ്ങൾ എത്താനുള്ള സാഹചര്യമില്ല. പക്ഷേ നിലമ്പൂരിൽ നിന്നും അവിടെ മാറ്റിവെച്ചിട്ടുള്ള മൃതദേഹങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഇവിടെ നിലവിലെ സാഹചര്യം. പി ജി മുജീബാണ് വിശദാംശങ്ങൾ നൽകിയത്.